ഒരാളുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊടുന്നവർക്കൊക്കെ പണി കിട്ടണം. കൃഷ്ണൻകുട്ടിയുടെ അല്ല, ബിയാട്രിസിൻ്റെ പണി, എട്ടിൻ്റെ പണി. This video is brought to you by ഭക്ഷി ക്ലിനിക്, കൊച്ചുകൊടുങ്ങല്ലൂർ ടെമ്പിൾ റോഡ് നിയർ മധുമൂല ജംഗ്ഷൻ, ചങ്ങനാശ്ശേരി. മൊബൈൽ 9846017633 8138869 37. നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാങ്ങ സിനിമ. ഞാൻ രാഗേഷ്. കഴിഞ്ഞ ദിവസം ഒ ടി ടി റിലീസായിട്ടുള്ള കൃഷ്ണൻകുട്ടി പാണി തുടങ്ങിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഡോൺ മാക്സ് ഒരുക്കിയ ഇതിൻ്റെ ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ചിത്രം കാണണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെയാണ് ചിത്രം കണ്ടത്. സംഗീത സംവിധായകനായ ആനന്ദ് മധുസൂദനൻ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സൂരജ് ടോമാണ്. ചിത്രത്തിൻ്റെ പ്ലോട്ടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോയിലർ ഇല്ലാതെ പറയാൻ ശ്രമിക്കാം. കാരണം ഇതൊരു ഹൊറർ ത്രില്ലർ ചിത്രമായതുകൊണ്ട് ഇതിൽ ട്രെയിലറിൽ കാണുന്നത് പോലെ തന്നെ ഹോം നേഴ്സായിട്ട് വരുന്ന നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഉണ്ണിക്കണ്ണൻ എന്ന കഥാപാത്രം ബിയാട്രിസിൻ്റെ വീട്ടിലേക്ക് ഹോം നേഴ്സായിട്ട് എത്തുന്നതോടെയാണ് സിനിമ തുടങ്ങുന്നത്. 26 ഏക്കറോളം ഉള്ള കാടിന് നടുക്കുള്ള വിശാലവും നിഗൂഢവും ഭീകരവുമായ ഒരു വീട്ടിൽ പിന്നീട് നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രം പറയുന്നത്. ഒരു ആദ്യത്തെ ഒരു 20 മിനിറ്റ്സിൽ സ്ഥിരം പ്രേതകഥാ ഫോമാറ്റിൽ പോകുന്ന ചിത്രം അതിനുശേഷം കത്തിക്കയറുന്ന ഒരു സ്ത്രീപക്ഷ സിനിമയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുത്തശ്ശി കഥകളിലെ കൃഷ്ണൻകുട്ടിമാരും ഭൂതത്താന്മാരുമൊക്കെ നമ്മുടെ ഉള്ളിലെ ഭയത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് അവരൊക്കെ കത്തിവേഷം പൂണ്ട് നമ്മുടെ മുമ്പിലെത്തുക എന്ന് നമുക്ക് പറയാനാവില്ല. ഇവിടെ കത്തിവേഷം കെട്ടിയത് കൃഷ്ണൻകുട്ടിയാണെങ്കിലും ശരിക്കും തകർത്താടിയത് സാനിയ അയ്യപ്പനാണെന്ന് പറയാം. ഗംഭീര പ്രകടനമാണ് സാനിയ ഈ ചിത്രത്തിലെ ബിയാട്രിസായിട്ട് പകർന്നാട്ടം നടത്തിയിരിക്കുന്നത്. ബിയാട്രിസിൻ്റെ മാനസിക തലങ്ങളിലൂടെ പ്രേക്ഷകന് പോകാൻ സാധിച്ചാൽ നമുക്കും ആ എനർജിയും ശക്തിയും കൈവരികയും ഏത് കയത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാനുള്ള കരുത്ത് ലഭിക്കുകയും ചെയ്യും. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയായ സന്തോഷ് ദാമോദരൻ, വിജിലേഷ്, അഭിജ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയത്. ഇതിലെ മിക്ക പുരുഷ കഥാപാത്രങ്ങളോടും ഒരു ദാക്ഷിണ്യവും തോന്നേണ്ട എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയത്. അവർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടി എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഒരു പ്രതീക്ഷയുമില്ലാതെ കണ്ടതുകൊണ്ടാവണം എനിക്ക് കൃഷ്ണൻകുട്ടി ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ് നൽകിയത്. ഒറ്റയ്ക്കുള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പെൺകുട്ടിയെ കാണുന്ന പുരുഷൻ്റെ നോട്ടങ്ങളും നോട്ടപ്പിശകുകളും അത് തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ചെറിയ ചിത്രത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ പിന്നിൽ ആരോ നിൽപ്പില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടുതൽ സിനിമാ സംബന്ധിയായ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ദിസ് ഇസ് രാഗേഷ് സൈനിങ് ഓഫ് ഫ്രം മാങ്ങ.